ബൈജു കൊട്ടാരക്കര നമ്മോടൊപ്പം സി ബൈജു കൊട്ടാരക്കര. നാളെ കാവ്യ മാധവന്റെ ചോദ്യം ചെയ്യലാണ്. ഇന്ന് കാവ്യ മാധവനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് സായ് ശങ്കറിനെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. സമയം നിശ്ചയിച്ചതാണ്. സായ് ശങ്കറിനെ കൊച്ചിയിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സായ് ശങ്കർ ആലുവ പോലീസ് ക്ലബിലേക്ക് പുറപ്പെടാനിരിക്കുമ്പോഴാണ് ബൈജു കെ പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് വിചാരണ കോടതിയിൽ അപ്പീർ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം ചെയ്യൽ ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. 14-ാം തീയതി ഇന്നത്തെ നിലവിലുള്ള അവസ്ഥ അനുസരിച്ച് 14-ാം തീയതി കേസ് അവസാനിപ്പിക്കണം, അന്വേഷണം അവസാനിപ്പിക്കണം. വേണ്ടത്ര പുരോഗതി ഇല്ല എന്ന തോന്നലുണ്ടോ ശിവജി കൊട്ടാരക്കര? പുരോഗതി ഇല്ല എന്നല്ല ശ്രീനികേഷ്, ഇതിനകത്ത് പുരോഗതി നന്നായി ഉണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ നല്ല രീതിയിൽ ഇത് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നാളൊക്കെ പറഞ്ഞതുപോലെ ആരൊക്കെയോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൈക്ക് കൂച്ചുവിലം കിടാൻ ശ്രമിക്കുന്നു, ഒന്നത്. രണ്ട്, കോടതി പോലും ഈ വിഷയത്തിൽ പ്രതിഭാഗത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ അജയകുമാർ സാർ പറഞ്ഞാൽ അല്പം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞു പൊതുജനം അറിയേണ്ടുന്ന കാര്യങ്ങൾ. പൊതുജനമല്ലാതെ മറ്റാരാണ് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയേണ്ടത്? എന്താണ് ബാക്കിയുള്ളവർക്കൊക്കെ എന്താണ് കൊമ്പുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വിചാരണ കോടതി ഇന്ന് എന്ത് ഉദ്ദേശത്തിലാണ് ഈ ബൈജു പോലീസിനെ വിളിച്ചു വരുത്തുന്നത്? എന്ത് കാര്യത്തിലാണ്? വാർത്തകൾ പുറത്തുപോയതിനോ? ഈ വാർത്തകൾ പുറത്തുപോകാനും ഈ പറയുന്ന പിന്നെ ഓഡിയോ ക്ലിപ്പുകളൊക്കെ പുറത്തുപോകാൻ 100 വഴികൾ വേറെ ഉണ്ടല്ലോ. സായ് ശങ്കർ ആണെങ്കിൽ എവിടെയൊക്കെ എടുത്തു കൊടുത്തു എന്ന് ആർക്കറിയാം? സായ് ശങ്കറിന്റെ ഭാര്യയുടെ പിന്നെ കമ്പ്യൂട്ടറിനകത്ത് ഇല്ലേ? സായ് ശങ്കറിന്റെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്കിലില്ലേ? അയാളുടെ പെൻഡ്രൈവിലില്ലേ? പിന്നെ അയാളൊരു ഹാക്കറും ഒക്കെയാണ്, അയാൾ കമ്പ്യൂട്ടർ വിദഗ്ധനായതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ അയാളായാലും സുഹൃത്തുക്കളുടെയിലോ ബാക്കിയുള്ള എവിടെല്ലാം സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കാം. അപ്പൊ അതെല്ലാം ഏതെല്ലാം വഴി കൂടെ വേണമെങ്കിലും വെളിയിൽ വരാം. അത് വെളിയിൽ വരേണ്ടത് അത്യന്താപേക്ഷിതമായ കാരണമാണ്. ഇത് ജനം അറിയേം വേണം. ജനം അറിയണം ഈ നാട്ടിൽ എന്ത് വൃത്തികേടുകളും കൊള്ളരുതായ്മകളുമാണ് നടക്കുന്നതെന്ന് ജനം അറിയണം. ഇത് ശ്രീ ബൈജു കൊട്ടാരക്കര കോടതിയിൽ നിന്ന് ദൃശ്യം ആക്സസ് ചെയ്തത്, കോടതിയിൽ നിന്നുള്ള കോടതിയിലെ ചില ഫോട്ടോസ്, കോടതിയിലെ ചില പുറത്തേക്ക് പോകാൻ പാടില്ലാത്ത ചില പേജുകളുടെ ഫോട്ടോസ് ദിലീപിന്റെ ഫോണിൽ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു ചോദിച്ചറിയണം എന്ന് ആവശ്യപ്പെടുന്ന ഹർജി, ഇതൊക്കെയാണ് അപേക്ഷ, ഇതൊക്കെയാണ് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. അത് അതിനകത്താണ് ബൈജു കെ പോലോസിനെ ഇന്ന് വിളിപ്പിച്ചിരിക്കുന്നത്. അതാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, കോടതിയിൽ നിന്ന് ഇത് എടുത്തു കൊടുത്തത് ഏത് കള്ളനാണ്? അതാണ് അറിയേണ്ടത് ആദ്യം. കോടതിയിൽ നിന്ന് ഈ രേഖകൾ പുറത്തു പോകണമെങ്കിൽ ഈ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും വൃത്തികെട്ടവന്മാരായിരിക്കണമല്ലോ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് അറിയാനുള്ള ആവശ്യകത ജനത്തിനുണ്ട്, ഇവിടുത്തെ ഗവൺമെന്റിനുണ്ട്. ഇതറിയാതെ എന്താണ് കോടതി പറയുന്നത്? അതിനുവേണ്ടി എന്തിനാണ് അയാളെ വിളിച്ച പിന്നെ ബൈജു കെ പോലീസിനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തേണ്ട ആവശ്യം എന്താണ്? ഇത് ജനം അറിയണ്ടേ? ഇത് ആരാണ് കൊടുത്തതെന്ന് അറിയണ്ടേ? നിയമത്തെ ഇവർക്ക് പേടി. ഞാൻ ചോദിക്കട്ടെ, ഇത് പുറത്തറിഞ്ഞാൽ അവരുടെയൊക്കെ കൈകൾ കുഴപ്പങ്ങളൊന്നുമില്ല, ഞങ്ങൾ ശുദ്ധരാണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ബൈജു കെ പൗലോസിനെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നത്? അവർ ശുദ്ധരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതിനകത്ത്. അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് പിന്നെ ഈ ബൈജു പോലീസ് പിന്നെ പുള്ളിയെ വിളിച്ച് ശകാരിക്കാനും ജോസഫ്, ഇപ്പൊ ബൈജു കെ പോലും അനുഷ്പിക്കണം. ശ്രീ ജോ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഇതിനകത്ത് കോടതിയിൽ നിന്ന് രേഖകൾ ചോർന്നത് സംബന്ധിച്ച് കോടതി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു ചോദിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് പകരം ആ വാർത്ത പുറത്തുപോയതിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? ജോസഫ് താങ്കളോട് എന്താ പറഞ്ഞ? അല്ല, ഇപ്പോ കോടതിയിൽ നിന്ന് ഈ രേഖകൾ എങ്ങനെ പുറത്തു പോയി എന്നത് സംബന്ധിച്ച് കോടതി ഉദ്യോഗസ്ഥന്മാരെ കണ്ടു ചോദിച്ച് മനസ്സിലാക്കണമെന്നാണല്ലോ പോലീസിന്റെ കോടതിയിലുള്ള അപേക്ഷ. അതിനവസരം ഒരുക്കുന്നതിന് പകരം ഈ വാർത്ത എങ്ങനെ പോയി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് നേരിട്ട് കോടതിയിൽ ഹാജരായി ചോദിക്കുന്നതിനാണ് കോടതി കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ല. കോപ്പി അലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ തന്നെ പല കാര്യങ്ങളും പറയും. നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ ന്യായമായ സംശയങ്ങളൊന്നും നമുക്ക് വെളിയിൽ പറയാൻ പറ്റില്ല. നമ്മളെ കോടതിയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റാതെ വരുന്നത്. എന്തായാലും ആ കോടതിയിൽ നിന്ന് ഒരു സംഭവം വെളിയിലോട്ട് പോയെങ്കിൽ അത് ആ കോടതിക്ക് കണ്ടുപിടിക്കാവല്ലോ. ആരാണ് അത് ചെയ്തതെന്ന് കോടതിക്ക് കണ്ടുപിടിച്ചിട്ട് അത് പോലീസ് റിപ്പോർട്ട് വരികയാവല്ലോ. കോടതിക്ക് തന്നെ നടപടിയെടുക്കാവല്ലോ. ആ കോടതിയുടെ കീഴ് ജീവനക്കാരനെതിരായിട്ട് നടപടിയെടുക്കാവല്ലോ.
അതൊന്നും ഇവിടെ കാണുന്നില്ല. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു കോടതിയിൽ നിന്ന് ചില ഡോക്യുമെന്റുകൾ വെളിയിൽ ഒട്ടും വെച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പോയി. അതിപ്പം തായ് ശങ്കറിന്റെ റിസീവ് ചെയ്ത ആ മെസ്സേജിനകത്ത് അല്ലെങ്കിൽ ആ വസ്തുതയ്ക്കകത്ത് നിന്നും നമുക്ക് കണ്ടെത്തി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. ഇനി അതിനകത്ത് കോടതിയുടെ കൈ ശുദ്ധമാണെങ്കിൽ കോടതി കീഴ്ജീവനക്കാർക്കെതിരെ നടപടിയെടുത്ത് അത് കോടതിക്ക് കണ്ടുപിടിക്കാം. തീർച്ചയായിട്ടും കോടതിക്ക് അത് കണ്ടുപിടിക്കാനുള്ള കാര്യമേ ഉള്ളൂ. അവർക്ക് നടപടിയെടുക്ക്, പോലീസിന് വളരെ എളുപ്പമാവും. ആരാണ് എങ്ങനെയാണ് ഇത് വെളിയിൽ പോയത്? അപ്പൊ അത് പത്രത്തിന് കൊടുത്തതിനെ പറ്റിയല്ല, അങ്ങനത്തെ സംഭവം ഉണ്ട്, അതിനുള്ള പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടായ സംഭവത്തിൽ നടപടിയെടുക്ക്. അതിനുശേഷം ലീക്ക് ചെയ്ത് മലപ്പുറം പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അത് അതിന് നടപടി കോടതിക്ക് ഇഷ്ടമെന്ന് നടപടി എടുക്കട്ടെ. പക്ഷെ അതിനു മുമ്പില് കോടതിയിൽ നിന്ന് പോയോ ഇല്ലയോ ഇല്ലെന്ന് പറയട്ടെ. കോടതി ഈ അഭിനേത്ര ഉദ്യോഗസ്ഥന്റെ അടുത്ത് ഇവിടുന്ന് അത് പോയിട്ടില്ല എന്ന് പറയട്ടെ. അവിടെയാണ് നമുക്ക് ഈ കേസിനെ പറ്റി മുന്നോട്ടുള്ള അന്വേഷണത്തിന് തടസ്സങ്ങൾ പല തരത്തിലും വരുന്നതായിട്ട് തോന്നുന്നത്. അത് പബ്ലിക് എൻക്വയറിയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ. കോടതിയിലെ ട്രയൽ അല്ല, പബ്ലിക് എൻക്വയറിയാണ്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് പറയുന്നത് ആ വ്യക്തിവിനെ മാത്രമേ ഉള്ളൂ. കോടതിയുടെ എല്ലാ പ്രൊസീഡിങ്സും അത് തടയാൻ പറ്റില്ല. അത് പബ്ലിക് എൻക്വയറിയാണ്, പൊതുജനങ്ങൾക്ക് കേൾക്കണോ? അത് പൊതുജനങ്ങളുടെ റൈറ്റ് ആണ്, അത് കോർപ്പറേറ്റ് സ്റ്റേഷന്റെ റൈറ്റ് ആണ്, പത്രക്കാരുടെ റൈറ്റ് ആണ്, അത് മീഡിയ ട്രയൽ അല്ലത്, അത് കോർപ്പറേറ്റ് സ്റ്റേഷന്റെ റൈറ്റ് ആണ് ഇന്ത്യയില്. അങ്ങനെ ഒരു കൃത്യമായ ഓർഡർ വിലക്കിയിട്ടില്ല. എല്ലാ സംഗതിക്കും സുതാര്യത, ട്രാൻസ്പെറന്റ് ആയിരിക്കണം, കോടതി നടപടി ആയിരിക്കണം എല്ലാം. അതുകൊണ്ട് എല്ലാം പബ്ലിക് എൻക്വയറിയാണ്. ഒരു പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ അവർ പല തന്ത്രത്തിലും രഹസ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് കോടതി ചെന്ന് കഴിഞ്ഞാല് കോടതി അത് പബ്ലിക് എൻക്വയറി ആയിട്ടാണ്. എല്ലാ കോടതികളിലും ഫയൽ അടർക്കെടുത്തൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ കേൾക്കാനായിട്ട് പോയി ചെന്നിട്ടില്ലേ, എന്താണ് സംഭവിച്ചത്, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അറിയാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അപ്പൊ അതിന് തടസ്സിക്കുന്നത് പല കേസിനകത്ത് ഇപ്പം കാണുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല. ഇതൊക്കെ ഒരു കോടതിയുടെ നടപടി വളരെ സുതാര്യമായിട്ടാണ് നമുക്കിവിടെ കണ്ടിരിക്കുന്നത്. അപ്പൊ ആ സുതാര്യമായ നടപടി തന്നെ ആയിരിക്കണം മുന്നോട്ട്. ഇവിടെ പല തടസ്സങ്ങളും വരുമ്പോഴേക്കാണ് പൊതുജനങ്ങൾക്കും തോന്നുന്നത്. ശരി, വളരെ ചെറിയ ചെറിയ സാങ്കേതിക തടസ്സം കാണുന്നു ഞാൻ ശ്രീ ജോർജ് ജോസഫ്. അഡ്വക്കേറ്റ് രാജകുമാർ, അവസാനമായി ഈ കോടതി മാറണം എന്ന അതിജീവിതയുടെ ആവശ്യം സുപ്രീം കോടതി വരെ പോയെങ്കിലും അംഗീകരിക്കപ്പെട്ടില്ല. കോടതി മാറുന്നില്ല എങ്കിൽ തന്നെയും ഈ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള പരാതി അവർക്കുണ്ടാകണം. സ്വാഭാവികമായിട്ടും അവരുടെ ഏറ്റവും തിരക്ക് പിടിച്ച മണിക്കൂറുകളിൽ കോടതി അവരെ വിളിപ്പിക്കുകയാണ്. അതേസമയം പ്രതിഭാഗത്തിന് വലിയ ആനുകൂല്യം നൽകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ആക്ഷേപമാണല്ലോ പ്രോസിക്യൂഷൻ്റെ. ഈ കാര്യങ്ങൾ കോടതി എങ്ങനെയാണ് ഇവരോടൊക്കെ പെരുമാറുന്നത് എന്നറിയാൻ ഒരു ക്യാമറ പ്രൊസീഡിങ്സ്, ഒരു കോടതി മാറുന്നില്ലെങ്കിൽ പോലും പിൽക്കാലത്ത് ഈ വിധി എങ്ങനെ ഉണ്ടായി എന്നറിയാൻ ഒരു ഒരു ചിത്രീകരണം, ക്യാമറയിലെ ചിത്രീകരണം എത്ര കണ്ട് സാധ്യമാണ്? അതിന് പല കോടതികളും അങ്ങനെ അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. അഡ്വക്കേറ്റ് രാജകുമാർ, എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ആ കാര്യം ആവശ്യപ്പെടുന്നില്ല? അല്ല, ട്രയൽ ഇൻ ക്യാമറ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ആ കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ പറ്റില്ല. അത് മാത്രമല്ല, അതിന് ഹൈക്കോടതിയുടെയും കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് പെർമിഷൻ ആവശ്യമാണ്. ആ ഇൻ ക്യാമറ ട്രയൽ വാസ്തവത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ്, അറ്റ്ലീസ്റ്റ് സെൻസേഷണൽ കേസിന്റെ എങ്കിലും പ്രൊസീഡിങ്സ് ഇൻ ക്യാമറ നടക്കുന്ന സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസിന് വളരെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിന് അത്യാവശ്യമാണ്. പക്ഷേ നമ്മുടെ ജുഡീഷ്യറിക്ക് കിട്ടുന്ന ഫണ്ടിങ് ജുഡീഷ്യറിക്ക് അതിന് ബാക്കപ്പ് ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ഇല്ലായ്മ എന്നിവയെല്ലാം അതിന്റെ കാരണമാണ്. ഈ സംക്ഷിപ്തമായ നീതി നിർവഹണം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ എപ്പോഴും പറയുന്നത് അത് സംക്ഷിപ്തമായ വിചാരണയായിരിക്കണം. സംക്ഷിപ്തമായ വിചാരണ എന്ന് പറയുന്നതാണ് ഫെയർ ട്രയൽ. അതിൽ ഒരാൾ അപ്പർ ഹാൻഡ് എടുത്ത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന്റെ മറവിൽ വലിയ മാനിപ്പുലേഷൻസ് നടത്തുകയും അത് പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ ഇൻ ക്യാമറ ഭംഗ്യന്തരേണ ഒരു അവസരമാവുകയും ചെയ്യുന്നത് വളരെ അൺഫെയർ ആയ ഒരു സിറ്റുവേഷനാണ്. ആ ഒരു കാര്യം പോയാൽ സമൂഹത്തിൽ നീതി ചോർന്നു പോകും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല.